ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഒരു പൊറോട്ട റെസിപ്പി ആയിട്ടാട്ടാ വന്നേക്കുന്നത്. പോക്കറ്റ് പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോണെ. പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ള ടെൻഷനുള്ളവർക്കും ഉണ്ടാക്കാൻ പറ്റാത്തവർക്കും ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണെ. വീശി അടിക്കേണ്ട, കത്തി വെച്ച് മുറിച്ചെടുക്കേണ്ട, വരയ്ക്കേണ്ട, ഒന്നും വേണ്ട. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടിട്ട് ആ വീഡിയോയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ട്രൈ ചെയ്യാനും പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറക്കാണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം എന്നാൽ നമുക്കിന്ന് വീഡിയോ തുടങ്ങിയാലോ. പോക്കറ്റ് പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. 250 മെഷറിംഗ് കപ്പിൽ 1.25 കപ്പാണ് കേട്ടോ മൈദ എടുക്കാൻ പോണത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പും കൂടി എടുക്കാം. 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മുട്ട, തൈര് അങ്ങനെ ഒന്നും ചേർക്കണില്ല കേട്ടോ. ഉപ്പ്, പഞ്ചസാര, പാല്, വെള്ളം ഇത്ര മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. 1/2 ടീസ്പൂൺ പഞ്ചസാര അത്ര മതി കേട്ടോ. പഞ്ചസാര സ്കിപ്പ് ചെയ്യരുത് ആരും. പിന്നെ നമുക്ക് ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇത്ര സാധനങ്ങളെ വേണ്ടൂ കേട്ടോ നമുക്ക്. ഇത് ഞാൻ ഒന്ന് കുഴച്ചതിന് ശേഷം ബട്ടർ ചേർത്തിട്ടാണ് കുഴക്കണത്. ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ ഓയിൽ ചേർത്താലും മതിട്ട. ബട്ടർ ചേർക്കുമ്പോൾ എന്താണ് കൂടുതൽ സോഫ്റ്റ്നെസ് കിട്ടും, അതാണ് അതിലൊരു പ്രത്യേകത. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ചപ്പാത്തി മാവിൻ്റെ പരുവല്ല കേട്ടോ. അതിലും കുറച്ചും കൂടി കുറച്ചൊരു ലൂസായിട്ടാണ് നമ്മൾ കുഴക്കാൻ പോണത്. ഇതിൽ ഈസ്റ്റ് അങ്ങനത്തെ ഒന്നും ആരും ആഡ് ചെയ്യരുത്. ഇനി നമ്മളിതിൽ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ. ആദ്യം 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ. 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുണ്ടായത്. ഇതിലൊരു 1/2 കപ്പ് ഒഴിച്ചു, ബാക്കിയുള്ളത് നമ്മൾ കുഴിക്കാം. ഒന്ന് കുഴച്ചതിൻ്റെ ശേഷം ഓയിലായാലും ബട്ടറായാലും ആഡ് ചെയ്യാം. കയ്യിൽ ഒട്ടി പിടിക്കും. ആ പാകത്തിന് വേണം ഇത് കുഴച്ച് 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 കയ്യിൽ ഒട്ടാത്ത രീതിയിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റാക്കി നമുക്ക് കുഴച്ചെടുക്കാം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ കുഴച്ചോണ്ടേ ഇരിക്കണം കേട്ടോ. ഇപ്പം കണ്ടില്ലേ പാത്രത്തിൽ നിന്ന് മാവ് ഒട്ടൽ നിന്ന് തുടങ്ങി. അപ്പം എന്നാൽ ഞാൻ 10 മിനിറ്റോളം ആയിട്ട് ഇങ്ങനെ കുഴക്കാൻ തുടങ്ങിയിട്ട് കാണുമ്പോൾ അറിയണ്ട നേരത്തെ എങ്ങനെ ഒട്ടിണ്ടായി മാവ്. ഉണ്ട്, ഇത്ര സോഫ്റ്റ് വേണം നമ്മുടെ മാവ്. കണ്ട തൊടുമ്പോൾ ഇങ്ങനെ ഇതായി പോകണം, ഇത്ര സോഫ്റ്റ് ഉണ്ടാവണം. ഇപ്പം നമുക്കിത് ഒരു 45 മിനിറ്റ് എടുത്ത് വയ്ക്കാം. ഇത്ര സോഫ്റ്റ് ഉണ്ടാവണം, അപ്പോഴാണ് നമുക്ക് പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഞാനിതിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് തേച്ച് കൊടുത്താൽ മതി, ഇതൊന്നും ഒട്ടാണ്ടിരിക്കാൻ. ഇത് ഈസ്റ്റൊന്നും ഇട്ടിട്ടില്ല, പൊന്തും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. കുറച്ചും കൂടി സോഫ്റ്റാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം വെക്കണത് മാവ്. ഞാൻ കുറച്ച് മുകളിലും ബട്ടർ തേച്ചിട്ട് അടിയിലും ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 45 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതിൻ്റെ ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പം ഇപ്പം നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് 45 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് ഇങ്ങനെ എല്ലാം കൂടി ഒരു മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പം കണ്ടില്ലേ നേരത്തെ നമ്മൾ വെച്ചപ്പോഴുള്ള ഒട്ടൽ പോലും ഇപ്പം മാവിനില്ല. നേരത്തെ കയ്യിലൊക്കെ ഒട്ടിയുണ്ടായി, അതുപോലെ കണ്ടില്ലേ എന്ത് സോഫ്റ്റായിരിക്കണം മാവ്. ഇത്ര സോഫ്റ്റ് വേണം കേട്ടോ നമ്മുടെ മാവിന്. നമുക്കിത് ചെറിയ ബോൾസാക്കി എടുക്കാം കേട്ടോ. ഇത് നമ്മൾ വെക്കണ പ്ലേറ്റിൽ കുറച്ച് എണ്ണയാ മൈദ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് വെക്കുക കേട്ടോ. എല്ലാ ബോളും റെഡിയാക്കിയിട്ടുണ്ട്. ഈ ബോളിൻ്റെ മുകളിലൊക്കെ നമുക്ക് കുറച്ച് എണ്ണ തേച്ചിട്ട് അങ്ങനെ 10 മിനിറ്റ് ഇരിക്കുക കേട്ടോ. പൊറോട്ട ഉണ്ടാക്കുമ്പോൾ മാത്രം ഓയിലിന് ഒട്ടും പിശുക്ക് കാണിക്കരുത് കേട്ടോ. നല്ലോണം ഓയിൽ വേണം പൊറോട്ടയ്ക്ക്. അപ്പോഴാണ് പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. പൊറോട്ടയെന്ന് നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്ന സംഭവമല്ലല്ലോ. അങ്ങനെ നല്ലോണം ഓയിൽ തേച്ച് കൊടുക്കുക. പൊറോട്ടയ്ക്കുള്ള മാവ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, അടച്ച് വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ബോൾസൊക്കെ റെഡിയാക്കി വെച്ച് 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യണം. അതിൻ്റെ ശേഷമാണ് പരത്തിയിട്ട് പൊറോട്ട ചൂടുക. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല. ഇത് പരത്തിയ വേണ്ട പരത്താനായിട്ട് ഞാൻ കുറച്ച് ഒരു ടീസ്പൂൺ ബട്ടറും കുറച്ച് ഓയിലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പൊറോട്ട പരത്തുമ്പോൾ നല്ലോണം ഓയിൽ വേണം, എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏതിലാണോ പരത്തിനെ അതിൽ നല്ലോണം മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ബോൾസ് അതിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ പരത്താനായിട്ട് അതും നല്ലോണം മൈദ മിക്സ് ചെയ്തിട്ട് അതും നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. നമ്മളിത് പരത്തണത് റൗണ്ട് ഷേപ്പിലല്ല പരത്തുക, നീളനെയാണ് കേട്ടോ പരത്തേണ്ടത് നമുക്ക്. അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുക. ഇപ്പം നമ്മൾ നല്ല നീളനെ പരത്തിയിട്ട് ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഓയിൽ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം മൈദപ്പൊടി ഇട്ടതിൻ്റെ ശേഷം ആ ഒരു സൈഡിൽ നിന്ന് പകുതിയിലേക്ക് മടക്കുക. അതേപോലെ ആ മടക്കിയ സൈഡിലും നല്ലോണം ഓയിൽ തേച്ചിട്ട് അവിടെയും കുറച്ച് മൈദ ഇട്ട് കൊടുക്കണം കേട്ടോ. എവിടെ നമ്മൾ ഓയിൽ തേക്കണം അവിടെയൊക്കെ മൈദ ഇട്ട് കൊടുക്കണം, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അടുത്ത സൈഡും അതേപോലെ മടക്കി കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമുക്ക് നല്ലോണം ഓയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. ഓയിൽ നല്ലോണം തേച്ചോളൂ, ഓയിലായാലും ബട്ടർ ആയാലും കുഴപ്പമില്ല. അതിൻ്റെ മുകളിൽ മൈദ ഇട്ടതിൻ്റെ ശേഷം ആദ്യം ഒരു സൈഡ് മടക്കുക, എന്നിട്ട് അവിടെയും ഓയിൽ തേച്ചിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ അപ്പുറം സൈഡുള്ളത് അതേപോലെ അതിൻ്റെ മുകളിലേക്കായിട്ട് മടക്കുക. അങ്ങനെ സ്ക്വയർ ഷേപ്പിൽ ഇത് മടക്കിയെടുക്കണം കേട്ടോ. നമ്മുടെ പോക്കറ്റ് പൊറോട്ടയാണല്ലോ, അപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് ഉണ്ടാവുക. ഇനി നമുക്കിത് ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇതുപോലെ നമ്മൾ എല്ലാ ബോൾസും ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് പരത്തിയിട്ട് നമുക്ക് ചുട്ടാൽ മതി. ഇപ്പം ഞാൻ എല്ലാ ബോൾസും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിക്കൊണ്ടിരിക്കുക. ഇനി നമുക്കിത് പരത്തിയെടുത്ത് നമുക്ക് ചുട്ടെടുക്കുക കേട്ടോ. ഇത് പരത്തുക വെച്ചാൽ ഒരുപാട് തിന്നായിട്ടൊന്നും പരത്തണ്ട, എന്നാൽ ഭയങ്കര കട്ടിയാവണ്ട. അതേപോലെ ആ ബോർഡിൽ വെച്ചിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് നീളനെ തന്നെ പരത്തുക കേട്ടോ. ഞാൻ പരത്തിയിട്ട് കാണിക്കാം നിങ്ങളുടെ അടുത്ത് എന്തോരം തിക്നെസ് വേണം എന്നുള്ളത്. വല്ലാണ്ട് കനം കുറയണ്ട കേട്ടോ. ഇനി നമ്മൾ പരത്തുമ്പോൾ ഓയിൽ ബട്ടർ ഒന്നും തേക്കണ്ട, അങ്ങനെ കുറച്ച് മൈദപ്പൊടി ഇട്ട് പരത്തിയാൽ മതി. ഇപ്പം നമ്മൾ പരത്തിയിട്ട് തവ ചൂടായിട്ടിട്ട അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്നും ആയി വരുമ്പോഴേക്ക് നമുക്ക് അടുത്തതും പരത്താം. ഇത് നമുക്ക് അപ്പപ്പോൾ പരത്തി പരത്തി ചൂടാൻ പറ്റും. ഇപ്പം കണ്ടില്ലേ ചൂടാവുമ്പോൾ ഇപ്പം ഞാൻ മീഡിയത്തിലാണ് കേട്ടോ ഫ്ലെയിം വെച്ചേക്കണേ. എത്ര സോഫ്റ്റായിട്ട് നല്ലോണം പൊന്തി വരണേണ്ട. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചിട്ടതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിം സിമ്മിലാക്കാം കേട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് മുകളിൽ കുറച്ച് ബട്ടറൊക്കെ ബട്ടറോ ഓയിലോ എന്താ വെച്ചാൽ അത് തേച്ച് കൊടുക്കുക. പൊറോട്ട എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് ഓയിലി ഒക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അപ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകൂട്ട. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ പൊറോട്ട എത്ര സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് നമ്മൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാവ് കുഴയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടൂട്ട. ഇപ്പം നമ്മുടെ ഒരെണ്ണ നമ്മൾ റെഡിയാക്കി. ഇത് ലാസ്റ്റ് നമ്മൾ തവയിൽ നിന്ന് എടുക്കണ മുമ്പ് രണ്ട് ഭാഗത്തും കുറച്ചും കൂടി ഓയിൽ പരത്തി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോകൂട്ടോ പൊറോട്ട ഇരിക്കും തോറും. ഇപ്പം ഡ്രൈ ആവാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓയിൽ പരട്ടി കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഒരെണ്ണ റെഡിയായി, നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. അതും അതേപോലെ തന്നെ കുറച്ച് കനം കുറച്ച് പരത്തുക, തവയിലിട്ട് കൊടുക്കാം. നമുക്ക് അതേ സെയിം പ്രോസസ്സിലാണ് നമ്മൾ മാവ് കറക്റ്റായിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുമ്പോൾ തന്നെ ഇങ്ങനെ പൊന്തി വരും. അത്രയും സോഫ്റ്റായിട്ടും ഉണ്ടാവും. നമ്മളൊരു മുട്ടയോ അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, എന്നിട്ട് ഇത്ര സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. അതാണ് നമ്മൾ മാവ് കുഴയ്ക്കാൻ അത്ര സമയം എടുക്കണ റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതും തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം നമുക്ക് തിരിച്ചിട്ടതിൻ്റെ ശേഷം എപ്പോഴും ഫ്ലെയിം സിമ്മിലാക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഭാഗത്തും കുറച്ച് ഓയില ബട്ടർ എന്താ വെച്ചാൽ തേച്ച് കൊടുക്കുക. എത്ര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ. മറ്റേ പൊറോട്ട പോലെ ടെൻഷനോ റിസ്ക്കോ ഒന്നുമില്ല കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നമ്മുടെ ആ രണ്ടാമത് ഇട്ടതും റെഡിയായി. ഇതുപോലെ ഞാൻ എല്ലാ പൊറോട്ടയും ചുട്ടെടുക്കട്ടെ കേട്ടോ. എടുക്കണ മുമ്പ് കുറച്ച് ഓയിൽ വരട്ടി കൊടുക്കുക, അതിൻ്റെ ശേഷം തവയിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് അതുവരെ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പം അതും റെഡിയായി.
ഞാൻ അതുപോലെ എല്ലാ പൊറോട്ടയും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം നമ്മുടെ പൊറോട്ട എത്ര സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കണ്ട എത്ര ലെയറായിട്ട് ഞാൻ നിങ്ങളുടെ ലെയർ ലെയറായിട്ട് വരുന്ന ഇൻട്രോലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം കണ്ടല്ലേ കറക്റ്റ് ലെയറായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓരോ ലെയറായിട്ട് എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ട ഓരോ ലെയറായിട്ട് തന്നെ ഉണ്ടാവും പൊറോട്ട. അത്രയും സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. മറ്റേ പൊറോട്ടയെക്കാട്ടിലും ഈ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.